നമസ്കാരം. നാടും നഗരവുമൊക്കെ ഇപ്പോൾ കൊറോണ ഭീതിയുടെ നിഴലിലാണ്. ലോക്ക്ഡൗണും അതുപോലെ ഈ അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളുമൊക്കെയായി നമ്മുടെ നാട് ആകെ മലീമസമാണ് ഇപ്പോൾ. പക്ഷേ നാട്ടിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും ബാധിക്കാതെ സ്വച്ഛമായ സ്വൈര ജീവിതം നയിക്കുന്ന ഒരു ഇടത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. അത് മറ്റൊരിടത്തുമല്ല, കോടാനുകോടി ഭക്തലക്ഷങ്ങൾക്ക് ആശ്രയ കേന്ദ്രമാകുന്ന അഭയകേന്ദ്രമാകുന്ന ശബരിമലയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പുണ്യപൂങ്കാവനം എന്ന ആ ഒരു തപോഭൂമി ഇപ്പോൾ ഭക്തജന സാന്നിധ്യം അനുഭവിച്ചിട്ട് ഏതാണ്ട് 4 മാസങ്ങൾ പിന്നിടുകയാണ്. ഈ ജൂലൈ മാസത്തെ മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ 5 മാസമായി ഭക്തജന സാന്നിധ്യം ഇല്ലാതെയായിട്ട് പൂങ്കാവനത്തിൽ. ശബരിമല ശ്രീലകം, ആ ശബരിമല കുടികൊള്ളുന്ന ആ 18 മലകൾ നിറഞ്ഞു നിൽക്കുന്ന ആ പൂങ്കാവനമാകെ ഇപ്പോൾ ഒരു പുതു ചൈതന്യത്തിൻ്റെ ആ ഒരു പ്രസരപ്പിലാണ്. ഇടവിട്ട് കിട്ടുന്ന മഴ അതിൻ്റെ ഒരു മുഖപ്രസാദം ആ പൂങ്കാവനത്തിൽ നമുക്ക് ഇപ്പോൾ ദൃശ്യമാണ്. ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ സ്വൈരവിഹാരം നടത്തുന്ന ഒരു സമയം കൂടിയാണ്. സന്നിധാനത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വരെ ആന, കടുവ തുടങ്ങിയ വന്യജീവികൾ യഥേഷ്ടം വിഹരിക്കുകയാണ് ഇപ്പോൾ. കാര്യം നമുക്കറിയാം, ഓരോ മാസപൂജാകാലത്തും 5 ദിവസമേ മാസപൂജാകാലത്ത് നട തുറക്കുകയുള്ളെങ്കിലും ഈ ഒരു കാലയളവിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഭാരതത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. ആ ഒരു 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നടയടയ്ക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കാലയളവിൽ, വീണ്ടും ഒരു ചെറിയ ഒരു 3 ആഴ്ചയുടെ ഇടവേളയിൽ വീണ്ടും നട തുറക്കുകയാണ്. അങ്ങനെ ഇടവേളവില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ശബരിമല തീർത്ഥാടന കേന്ദ്രം. പെരിയാർ ടൈഗർ റിസർവിലാണ് ശബരിമല നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വന്യ മൃഗങ്ങൾ ഈ ഭാഗത്തുണ്ട്. നടയടച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഇവയ്ക്ക് യഥേഷ്ടം അവിടെ വിഹരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് മനുഷ്യൻ്റെ ഒരു ശല്യമില്ലാതെ തന്നെ ഈ ഒരു പൂങ്കാവനത്തിൽ, നമുക്കറിയാം ശബരിമലയിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം, റോഡ് മുഖേന, ആധുനിക പാത മുഖേന പോകുമ്പോൾ ളാഹ, ആ ഒരു ളാഹ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ റിസർവ് ഫോറസ്റ്റാണ്. ആ ഒരു റിസർവ് ഫോറസ്റ്റിലാകെ ഇപ്പോൾ കാട്ടാനകളുടെയും കടുവകളുടെയും അതുപോലെ കരടി, മാൻ തുടങ്ങിയ മറ്റ് ജീവികളുടെയുമൊക്കെ സ്വൈരവിഹാരത്തിന് രംഗവേദിയായിരിക്കുകയാണ്. നാട്ടിൽ ഈ പറയുന്നത് പോലെ നമ്മൾ കൊറോണ ഭീതിയിലാണ്. നാട്ടിലുള്ള നാട്ടുകാരെല്ലാം ഇപ്പോൾ വീടടച്ച് വീട്ടിനകത്ത് ഇരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. ഈ ഒരു അവസ്ഥയിലാണ് കാട്ടിലെ മൃഗങ്ങൾ അവർ ആ ഒരു ബന്ധനം വിട്ട് അവരുടെ സ്വൈരവിഹാരത്തിനായി ആ ഒരു പൂങ്കാവനം രംഗവേദിയായിരിക്കുന്നത്. ഇത് ശബരിമലയിലെ മാത്രം കാര്യമല്ല, കേരളത്തിലെ മറ്റ് വനമേഖലകളിലും, അട്ടപ്പാടി ഉൾപ്പെടെയുള്ള വനമേഖലകളിലും, വയനാട് ഉൾപ്പെടെയുള്ള വനമേഖലകളിലെല്ലാം ഇപ്പോൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ സ്വൈരവിഹാരം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യമുളവാക്കുന്ന, അത്ഭുതമുളവാക്കുന്ന കാഴ്ചകളാണ്. ഇത് സംബന്ധിച്ച നിരവധി വാർത്തകളും വീഡിയോ ചിത്രങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ, ശബരിമല ഇപ്പോഴത്തെ മേൽശാന്തിയായ സുധീർ നമ്പൂതിരിയുമായി ബന്ധപ്പെടുകയുണ്ടായി. ആദ്യം അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നത്, ഈ ഒരു കാലയളവിൽ ഈ ഒരു മഹാമാരിയിൽ നിന്ന് മുക്തി നേടാൻ, ഈശ്വരഭജനമാണ് എല്ലാവരും പറയുന്നത്, ശബരിമലയിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു മഹാമാരിയിൽ നിന്ന് മുക്തി നേടാൻ മേൽശാന്തി ഭക്തർക്ക് നൽകുന്ന ഒരു ഉപദേശം എന്താണ്? ഇപ്പോൾ ഒരു കരികാലം തന്നെയാണ് നടക്കുന്നത്. നാമജപം നടത്തുക, അത് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ട്. കരിദോഷം തീരാൻ കരിയൊക്കെ വരതനായ ഇപ്പം തന്നെയാണല്ലോ നാമജപം. അതേമാതിരി അകലം പാലിക്കുകയാണ്, അതൊക്കെ സാമൂഹികമായിട്ടുള്ള നിയമങ്ങള്. പ്രകാരം നമ്മുടെ ഒരു വിഷയത്തില് നമ്മളെ ശാസ്ത്രപ്രകാരം നാമജപം തന്നെ കരിയുഗത്തിലെ ഏറ്റവും നല്ലത് നാമജപം എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാർത്താ റിപ്പോർട്ടിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ശബരിമല ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ മൃഗങ്ങൾക്കും മറ്റ് പക്ഷികൾക്കുമൊക്കെ ഇപ്പോൾ ഒരു സ്വൈരവിഹാരത്തിനുള്ള രംഗവേദി ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം മനുഷ്യരുടെ ഒരു ശല്യമില്ല അവിടേക്ക്. കഴിഞ്ഞ 4 മാസമായി ശബരിമല ആ ശ്രീലകം അടഞ്ഞുകിടക്കുകയാണ്. അവിടേക്ക് ഭക്തജന സാന്നിധ്യമില്ല. മാസപൂജാ കാലയളവിൽ വളരെ ചെറിയ അവിടെ ഉള്ള സ്റ്റാഫുകൾ വച്ച് മാത്രം അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അവിടെ വന്യജീവികളുടെ ഒരു സ്വൈരവിഹാരമുണ്ടോ? അത് മറ്റ് ശല്യങ്ങൾ സോപാനത്തും സന്നിധാനത്തും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ഇതായിട്ടുള്ളൊരു അന്തരീക്ഷ അവസ്ഥ ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് തന്നെ ഞാൻ അതിനെ കുറിച്ച് ഫോട്ടോസ് എടുത്തു. പല പക്ഷികളും ഇതുവരെ കാണാത്ത പല പക്ഷികളും ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ വന്ന് ചേരുന്നു. അപ്പൊ ആ കാലാവസ്ഥ നന്നായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം വളരെ നന്നായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞത്. അന്തരീക്ഷ മലിനീകരണം തന്നെ വളരെ കുറവാണ്. അപ്പൊ അത്
കുറെ അയ്യപ്പനെ സംബന്ധിച്ചോളം കുറെ ഇതാണ് പ്രത്യേകിച്ചും കാനനം എന്നുള്ളൊരു വിഷയത്തില് വളരെ സന്തോഷകരമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പന്റെ ചില നിയോഗങ്ങളൊക്കെ ആവാം ഒരു പക്ഷേ. ഇത് തീർച്ചയായും ശബരിമല സന്നിധാനത്ത് നിന്നും മേൽശാന്തി സുധീർ നമ്പൂതിരിയാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. അദ്ദേഹത്തിന് തത്വമയി ന്യൂസിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആ ഒരു കാനനമാകെ അതൊരു റിഫ്രഷ് ചെയ്യാൻ സ്വയം പ്രകൃതി റിഫ്രഷ്മെൻറ്റിൻ്റെ പാതയിലാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തുന്ന ആർക്കും ആ ഒരു സൗന്ദര്യം കാണാനാകും. കാരണം നമ്മൾ തീർത്ഥാടനകാലം തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലീമസമായി ഒഴുകേണ്ടി വരുന്ന ഒരു ഗതികേടാണ് പുണ്യനദിയായ പമ്പയ്ക്കുള്ളത്. നമുക്കറിയാം മറ്റ് എല്ലാ നദികളും അത് സമുദ്രത്തിലേക്ക് ചെല്ലുന്ന ഒരവസരത്തിലാണ് മലിനമാകുന്നതെങ്കിൽ പമ്പ അത് കക്കാട്ടാറും കല്ലാറും ഉത്ഭവിച്ച് പമ്പയായി മാറുന്ന ത്രിവേണി സംഗമത്തിൽ വെച്ച് തന്നെയാണ് പമ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ദുര്യോഗം വന്ന് ഭവിക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് പമ്പ മലിനീകരിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ തെളിനീരുറവയാണ് പമ്പയിൽ കാണാൻ കഴിയുക. ആ കാടുകളിൽ പെയ്യുന്ന ആ മഴവെള്ളം അത് അരിച്ചിറങ്ങി ഈ പറയുന്നത് പോലെ നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയാറുള്ളത് പോലെ പുണ്യ പമ്പയായി ഒഴുകുന്ന പമ്പാ നദിയെ നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ പൂങ്കാവനത്തിൻ്റെ ഒരു സൗന്ദര്യം അതും ആവോളം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ എങ്ങും പച്ചപ്പണിഞ്ഞ മലനിരകൾ മാത്രമാണ് നമുക്ക് ആ ശബരിമലയോട് ചുറ്റോട് ചുറ്റുമായി കാണപ്പെടുന്ന ആ പൂങ്കാവനത്തിലുള്ള ആ 18 മലനിരകളിലും കാണാൻ കഴിയുന്നത്. വന്യമൃഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഒരു സ്വൈരവിഹാരം അവിടെ എങ്ങും ഇപ്പോൾ സാധ്യമാണ്. ഏതായാലും ഇതൊരു പുതിയ തുടക്കമാകട്ടെ. കാര്യം നമ്മൾ പറയാറുണ്ട് ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആർഷ ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അത് അതിലേക്കുള്ള കടന്നു നേരത്തെ മേൽശാന്തി സൂചിപ്പിച്ചതുപോലെ അതിലേക്കൊരു കടന്നുകയറ്റം നടത്തിയപ്പോൾ മനുഷ്യന് പ്രകൃതി നൽകുന്ന ഒരു വിലക്ക് തന്നെയാണ് ഇത്തരം മഹാമാരികളും മുന്നറിയിപ്പുകളുമൊക്കെ. ഏതായാലും ഈ പറഞ്ഞതുപോലെ ശബരിമല സോപാനം അരുൾ ചെയ്യുന്ന ആ ഒരു മഹത് വാക്യമുണ്ട്, തത്വമസി. എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണുന്ന ഭക്തനും ഭഗവാനും ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന ആ ഒരു സാമവേദ വാക്യം സത്യമാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ശബരിമല പൂങ്കാവനത്തിലാകെ കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.